ലോക്സഭയിൽ 400 സീറ്റ് എന്ന നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച ലക്ഷ്യത്തിൽ കാസർഗോഡും ഉൾപ്പെടുമെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി എം എൽ അശ്വിനി. ബി ജെ പി സ്ഥാപക ദിനത്തിൽ മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിലെ സ്വന്തം ബൂത്തായ 43 നമ്പർ കൊടലമുഗറു ബൂത്ത് ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. കേരളത്തിൽ ആദ്യമായി കാസർഗോഡ് ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്നു. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഭ്രൂണങ്ങളെ തിരഞ്ഞെടുത്ത് ഐ വി എഫ് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഇൻക്യുബേറ്റർ ഇപ്പോൾ ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിൽ. ചികിത്സയ്ക്കും വിദ്യാഭ്യാസത്തിനും അയൽ സംസ്ഥാനത്തെ ആശ്രയിക്കുകയാണ് കാസർഗോഡ് മണ്ഡലത്തിലെ ജനങ്ങളെന്നും കാസർഗോഡിന്റെ വികസനത്തിനും നരേന്ദ്രമോദി സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികളുടെ തുടർച്ചയ്ക്കും വേണ്ടി വോട്ട് ചെയ്യാൻ ജനങ്ങൾ സന്നദ്ധരാണെന്നും പക്ഷേ ഇതിനായി പ്രചരണം ശക്തിപ്പെടുത്താനും അശ്വിനി ബൂത്ത് പ്രവർത്തകരോട് അഭ്യർത്ഥിച്ചു. കോവിഡ് വാക്സിൻ ബഗ്ഗെ മാതാടി, കിസാൻ സമ്മാൻ നിധി ബഗ്ഗെ മാതാടി, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ബഗ്ഗെ മാതാടി, ഗരീബ് കല്യാണ ബഗ്ഗെ മാതാടി, ಇದೆ ಮಾತಾಡ್ತಾ ಹೋಗ್ತಾ ಇದ್ರೆ ಅವರಿಗೆ ಗೊತ್ತಾಗುತ್ತೆ ಇಷ್ಟೆಲ್ಲ ಸ್ಕೀಮ್ಸ್ ನರೇಂದ್ರ ಮೋದಿಜಿ ಕೊಟ್ಟಿದ್ದಾರೆ ಅಂತೇಳಿ. ನಾನು ಕೆಲವು ಕಡೆ ಪ್ರಚಾರಕ್ಕೆ ಹೋದ ಸಂದರ್ಭದಲ್ಲಿ ಬೇರೆ ಈಗ ನಮಗೆ ವೋಟ್ ಮಾಡದವರು ಕೂಡ ನಮ್ಮನ್ನು ಕರೆದು ಈ ಸಲ ಹೇಳ್ತಾರೆ, ಇಷ್ಟುವರೆಗೆ ನಾನು ಬಿಜೆಪಿಗೆ ವೋಟ್ ಮಾಡಲಿಲ್ಲ, ಆದರೆ ಈ ಸಲ ನರೇಂದ್ರ ಮೋದಿಜಿಗೆ ನಾನು ವೋಟ್ ಕೊಡ್ತೇನೆ ಅಂತ ಹೇಳುವಂಥ ಮಾತು ಕೂಡ ನನ್ನ ಹತ್ರ ಹೇಳಿದ್ದಾರೆ. ಬಿಜೆಪಿ ಸಂಸ್ಥಾನ ಸಮಿತಿ ಅಂಗಂ ಸತೀಶ್ ಚಂದ್ರ ಭಂಡಾರಿ, ಸಂಸ್ಥಾನ ಕೌನ್ಸಿಲ್ ಅಂಗಂ ಹರಿಶ್ಚಂದ್ರ ಮಂಜೇಶ್ವರಂ, ಮಂಡಲಂ ಪ್ರೆಸಿಡೆಂಟ್ ಆದರ್ಶ್ ಬಿ ಎಂ, ಮಂಡಲಂ ಜನರಲ್ ಸೆಕ್ರೆಟರಿ ಎ ತಿ ರಾಜ್, യുവമോർച്ച മഞ്ചേശ്വരം മണ്ഡലം പ്രസിഡന്റ് രക്ഷൺ, മഹാലിംഗ മാസ്റ്റർ ഭാസ്കര പൊയ്യ, ബൂത്ത് ഇൻചാർജ് കാർത്തീഷ്, വാർഡ് മെമ്പർ മമത എന്നിവർ നേതൃത്വം നൽകി. ബൂത്ത് ഓഫീസ് ഉദ്ഘാടനത്തിന് മുന്നോടിയായി എം എൽ എ അശ്വിനി പതാക ഉയർത്തി. തുടർന്ന് വീടുകളിൽ പ്രവർത്തകർക്കൊപ്പം പ്രചരണം നടത്തി. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.